மூன்றும் கூடி இப்போ 598 ஆகி, அது ரெக்கார்டாக 598 அக்கிரமம், ஏதாண்ட 600 அக்கிரமங்கள் ഉണ്ടായി എന്നാണ്. ആരാധനാലയങ്ങൾക്കും അതുപോലെ തന്നെ സമുദായത്തിനെതിരായിട്ട് 1198 അക്രമങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഈ പറയുന്ന 21 സംസ്ഥാനങ്ങളിലായിട്ട് 80 സംഘടനകൾ ക്രോഡീകരിച്ച, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അതുപോലെ പ്രസിഡന്റിനും സ്പീക്കർക്കും ഒക്കെ നൽകാൻ തീരുമാനിച്ചിട്ടുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം കൊടുത്ത നിവേദനത്തിന്റെ ഭാഗമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചത് അത് തന്നെയാണ്. ഛത്തീസ്ഗഡിൽ നാരായൺപൂരിൽ ഇപ്പോഴ് 1000-ൽ അധികം വരുന്ന ആദിവാസികളാണ് പാരായണം ചെയ്യേണ്ടി വന്നത്. നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് രാജ്യത്തു നിന്ന് ഓടിപ്പോകേണ്ടുന്ന ഒരവസ്ഥ 1000-ൽ അധികം വരുന്ന ആദിവാസി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക്, വനിതകളെ അവര് നൂറുകണക്കിന് ആളുകളെ മുമ്പിലിട്ടിട്ടാണ് വസ്ത്രാക്ഷേപം ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. എന്താണ് ഈ ഇന്ത്യയുടെ സ്ഥിതി എന്നുള്ളതിന്റെ ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ. ഇതിന്റെ വളരെ ഗൗരവമുള്ള വേറൊരു വശം അവർ ഉന്നയിക്കുന്നത്, ഈ അക്രമികളെ പിടികൂടുന്നില്ല. അതിപ്പോ എല്ലാ സംഘപരിവാർ മേഖലയിലുള്ള ഒരു പൊതു ചിത്രം അതാണ്, അക്രമികളെ രക്ഷപ്പെടുത്തുക, അവരെ പിടികൂടാതിരിക്കുക, എന്നിട്ട് ഇരകളാവുന്ന ആളുടെ പേരിൽ കേസെടുക്കുക. 111 കേസ് ഇത്തരത്തിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ഇവർ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. സുപ്രീം കോടതിയുടെ കേന്ദ്രം കൂടിയാണ് ഡൽഹി എന്നുള്ളത് കൊണ്ടാണ് ഡൽഹിയിൽ ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം രൂപപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചത് എന്ന് അവർ വ്യക്തമാക്കി. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോയാൽ കോടതിയുടെ സമീപനം വക്കീലന്മാരോട് പറയുന്നത് മിണ്ടാൻ പാടില്ല എന്നാണ്. ഇതാണ് ഇന്ത്യയുടെ ഒരു ചിത്രം. ഇത് ന്യൂനപക്ഷ പാർട്ടികളെ ഏറ്റവും അവസാനത്തെ ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്ക് നേരെ നടന്ന കടന്നാക്രമത്തെപ്പറ്റിയും അതിന്റെ പ്രതിരോധത്തെപ്പറ്റിയും ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന രീതിയിൽ ഞാൻ ഇവിടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട് ചില പത്രങ്ങൾ മുഖപ്രസംഗം തന്നെ ഇന്നത്തെ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. യാഥ വലിയ പിന്തുണയാണ് നിങ്ങൾ നൽകിയിട്ടുള്ളത്. മാധ്യമങ്ങളൊക്കെ നന്നായിട്ട് ഞങ്ങളെ ജാതിയുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നിങ്ങൾ എഴുതും, അതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. മാധ്യമങ്ങളുടെ എല്ലാ നിലയും നന്നായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ എന്നുള്ളതുകൊണ്ട് അനുകൂലമായിട്ട് എഴുതിയാലും പ്രതികൂലമായിട്ട് എഴുതിയാലും അത് ജാതിയെ സംബന്ധിച്ചിടത്തോളമുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഈ സന്ദർഭത്തിൽ ഇന്നത്തെ ഉദ്ഘാടന പരിപാടിയും ഇന്നത്തെ പരിപാടികളെല്ലാം നന്നായിട്ട് കവർ ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. നിങ്ങളോടെല്ലാം ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇനിയും തുടർന്നും 27 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ജാഥയാണ്, ആ ജാഥയ്ക്ക് പിന്തുണയുണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.